വാർത്തകൾ ആദ്യമേ അറിയാൻ മീഡിയഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ സ്ഥാനാർത്ഥികളുടെ പല കഥകളും സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട് എന്നാൽ പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് പട്ടത്തലിച്ച് ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയായ ജ്യോതിയുടെ അപൂർവ ജീവിത കഥയാണ് ഇപ്പോൾ പലരുടെയും മനസ്സ് കവർന്നിരിക്കുന്നത് സിനിമയെ വെല്ലുന്ന ജീവിതമാണ് ജ്യോതിയുടേത് ഒരൽപ്പം അമ്പരപ്പോടെ അല്ലാതെ ഛത്തീസ്ഗഡുകാരി ജ്യോതിയുടെ ജീവിതകഥ കേൾക്കാനാകില്ല ജ്യോതിക്ക് വലതു കൈയില്ല അപരിചിതനായ യുവാവിനു വേണ്ടി തന്റെ കൈ സമർപ്പിച്ചവളാണ് ജ്യോതി ഒടുവിൽ കൈയില്ലാതായ അവളെ വീട്ടുകാർക്ക് തന്നെ വേണ്ടാതായപ്പോൾ അവൾ രക്ഷിച്ച ആ യുവാവ് തന്നെ ജ്യോതിക്ക് ജീവിതവും നൽകുകയായിരുന്നു രണ്ടായിരത്തി പത്ത് ജനുവരി മൂന്നിനാണ് ആ സംഭവം നടന്നത് അന്ന് ഛത്തീസ്ഗഡ് ദുർഗിലെ മൈത്രി കോളേജിലെ ബി എസ് സി നഴ്സിംഗ് വിദ്യാർത്ഥിനിയായിരുന്നു ജ്യോതി ഹോസ്റ്റലിൽ നിന്ന് ബച്ചേലിയിലെ സ്വന്തം വീട്ടിലേക്ക് പോകാനായി ബസ്സിൽ യാത്ര തിരിച്ചു അതേ ബസ്സിലെ സഹയാത്രികനായിരുന്നു പാലക്കാട്ടുകാരൻ മലയാളി ജവാൻ വികാസ് ബസിന്റെ ജനാലയ്ക്കരികെ തല ചായ്ച്ച് നല്ല ഉറക്കത്തിലായിരുന്നു വികാസ് പെട്ടെന്നാണ് എതിർവശത്ത് നിന്നും ഒരു ട്രാക്ടർ നിയന്ത്രണം വിട്ട് ബസ്സിന് നേരെ വന്നത് വികാസ് ഒഴികെ മറ്റെല്ലാവരും ഒരു വശത്തേക്ക് മാറി രക്ഷപ്പെടാൻ ഓടി വികാസ് ഇതൊന്നും അറിയാതെ മയക്കത്തിലായിരുന്നു തൊട്ടു പുറകിലിരുന്ന ജ്യോതി സ്വന്തം കൈകൾ കൊണ്ട് വികാസിന്റെ തല തട്ടിമാറ്റിയത് പെട്ടെന്നായിരുന്നു നിമിഷങ്ങൾക്കുള്ളിൽ ട്രാക്ടർ ഇടിച്ച് ജ്യോതിയുടെ കൈപ്പത്തി അറ്റു വീണു ഇത് കണ്ടുകൊണ്ടാണ് വികാസ് ഞെട്ടിയുണർന്നത് തന്നെ രക്ഷിക്കാൻ ശ്രമിച്ചാണ് ജ്യോതിയുടെ കൈ നഷ്ടമായതെന്ന് വികാസ് മനസ്സിലാക്കി വികാസ് ജ്യോതിയെ സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചു അവിടെ നിന്നും മറ്റു ആശുപത്രികളിലേക്ക് എത്തിച്ചെങ്കിലും അവളുടെ കൈ തുന്നിച്ചേർക്കാനായില്ല കൈ മുറിക്കേണ്ടിയും വന്നു ഇതിനിടെ ജ്യോതിയുടെ വീട്ടുകാർ അവളെ കൈവിട്ടു പരിചയമില്ലാത്ത ഒരാൾക്ക് വേണ്ടി സ്വന്തം ജീവിതം കളഞ്ഞ ജ്യോതിയെ അവർ കുറ്റപ്പെടുത്തി ഇതിനിടയിലാണ് കരഞ്ഞുകൊണ്ട് എന്തിന് നീ നിന്റെ കൈ നഷ്ടപ്പെടുത്തി എന്റെ ജീവൻ രക്ഷിച്ചു എന്ന് വികാസ് ജ്യോതിയോട് ചോദിച്ചത് എന്റെ വലുതുകയ്യേക്കാൾ വലുതല്ല ഒരു ജീവൻ എന്നായിരുന്നു ജ്യോതിയുടെ മറുപടി പിന്നെ ഒട്ടും വൈകിയില്ല വികാസ് സ്വന്തം ജീവിതത്തിലേക്ക് അവളെ ഒപ്പം കൂട്ടി സിമ്പതി കാരണമാണ് വികാസിന്റെ തീരുമാനം എന്നു കരുതി ജ്യോതി ആദ്യം വിവാഹത്തെ എതിർത്തു ഒടുവിൽ വികാസിന്റെ സ്നേഹത്തിന് മുന്നിൽ തീരുമാനം മാറ്റുകയായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ പതിമൂന്നിന് പാലക്കാട് കൊടുമ്പ് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ വെച്ച് ഇരുവരും വിവാഹിതരായി ഇവർക്ക് എട്ടും നാലും വയസ്സുള്ള രണ്ടു മക്കളുണ്ട് ഛത്തീസ്ഗഡ് സ്വദേശിനിയായ ജ്യോതി കേരളത്തിന്റെ മരുമകളായിട്ട് ഒൻപത് വർഷം കഴിഞ്ഞു സി ഐ എസ് എഫ് ജവാനായ വികാസിന് ഇപ്പോൾ കോയമ്പത്തൂരാണ് ജോലി കൂടുതൽ വാർത്തകൾക്കായി മീഡിയഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ